ജനത്തെ വലച്ച കൂട്ടാവധിയും പോരാഞ്ഞ് ധാർഷ്ട്യവും. വിശ്വസിക്കുന്നില്ല, കാരണം അങ്ങനെ ഒരു ഓഫീസിൽ അങ്ങനെ നടക്കുമെന്ന് ഞാൻ കരുതുന്നില്ല, വിശ്വസിക്കുന്നില്ല. എനിക്ക് ആ വാർത്ത അവിശ്വസനീയമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ വിഷൽ നോക്കാം. ഞാൻ പറഞ്ഞു കാറിലാണ്, എനിക്ക് വിഷൽ നോക്കാൻ കഴിയില്ല, വിഷൽ നോക്കി പ്രതികരിക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോഴാണ് പറഞ്ഞത് ഞങ്ങളെ വിശ്വാസമില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ബോധ്യമില്ലാത്ത വിഷയം ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നത്. ആ ഘട്ടത്തിലാണ് ഞാൻ അവിടെ എത്തുന്നത്. ഇപ്പം തന്നെ ഉണ്ടായിട്ടുള്ളത് എന്താ, ഗുരുതരമായ അച്ചടക്ക ലംഘനമല്ലേ ഈ ഡെപ്യൂട്ടി തഹസിൽദാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്? സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ചില പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ ഇല്ലേ, ആ പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമല്ലേ 136 ആളുകളുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലിട്ട് MLA അധിക്ഷേപിക്കുക? അതിനാരാണ് ഇവർക്കൊക്കെ അവകാശം കൊടുത്തിട്ടുള്ളത്? അപ്പോൾ ഇവർ തന്നെ ഓരോ ദിവസവും ഈ പറയുന്ന ചെയ്ത തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൂടുതൽ കുരുക്കിലേക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തന്നെ സ്റ്റേറ്റ്മെൻ്റ് പോരെ, 10 പേരിൽ താഴെ ആളുകൾക്കേ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളൂ. ഒരാൾക്ക് നീതി നിഷേധിക്കാൻ കഴിയുമോ ഒരാൾക്ക്? ഇത് എവിടുത്തെ പണമാണ്? ജനങ്ങളുടെ പണമാണ്. ജനങ്ങളുടെ പണം കൊടുത്താണ് ശമ്പളം വാങ്ങുന്നത്. അവർ മാത്രമല്ല, ഞങ്ങളും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമൊക്കെ ഈ നാട്ടിലെ ജനങ്ങളുടെ പണം കൊണ്ടാണ് ശമ്പളം വാങ്ങുന്നത്, ഓണറേറിയം വാങ്ങുന്നതൊക്കെ. ജനങ്ങളാണ് യജമാനന്മാർ, അതവർ മനസ്സിലാക്കണം. സേവകർ മാത്രമാണ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളുമെല്ലാം. ആ ചർച്ചയാണ് ഇവിടെ ഉയർന്നു വരേണ്ടത്, ആ നിലപാടാണ് ഇവിടെ ഉയർന്നു വരേണ്ടത്. ഇവിടെ ഈ അധിക്ഷേപമൊന്നും ഞാൻ ഭയക്കുന്നില്ല. ഈ അധിക്ഷേപവും ഈ പരിഹാസവുമൊക്കെ ഭയമില്ലാതെ തന്നെ നേരിടാൻ എനിക്ക് കഴിയും, ഒരു സംശയവും വേണ്ട. കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ പിന്തുണയുണ്ട്, കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണയുണ്ട്, ഒരു സംശയവും വേണ്ട. ഇവരുണ്ടാക്കുന്ന ഈ കുരുക്ക്, ഇവർക്ക് കൂടുതൽ കുരുക്കാവത്തേ ഉള്ളൂ. ഇവർ ഈ രക്ഷപ്പെടാനുള്ള ഈ ശ്രമം കൂടുതൽ കുരുക്കിലേക്ക് ഇവരെ കൊണ്ടുവന്ന് എത്തിക്കത്തേ ഉള്ളൂ. അവിടുത്തെ കുറേ വിഷ്വൽസ്, സത്യത്തിൽ ഞാൻ ഇന്നലെയാണ് അതെല്ലാം എടുത്ത് സൂക്ഷ്മമായി പരിശോധിക്കുന്നത്. ഈ പറയുന്ന അദ്ദേഹം തന്നെ, ഈ ഡെപ്യൂട്ടി തഹസിൽദാർ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ ചുമതലയുള്ള അദ്ദേഹം തന്നെയാണ് എനിക്ക് കൊണ്ട് ഈ അറ്റൻഡൻസ് രജിസ്റ്റർ കാട്ടിത്തരുന്നത്. ആദ്യം അദ്ദേഹം എന്താ എന്നോട് പറഞ്ഞത്? നിങ്ങൾ കേട്ടതല്ലേ ഞാൻ അവിടെ സംസാരിക്കുന്നത്? അദ്ദേഹം എന്താ എന്നോട് പറഞ്ഞത്? ഞാൻ ചോദിച്ചു, സാർ എന്താ പ്രശ്നം ഇവിടെ? അത് സാർ 20 പേർ ലീവാണ്, ഒക്കെ ലൈവാണ്, ഒക്കെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നോക്കണം, 20 പേർ അവധിയിലാണ്. അറ്റൻഡൻസ് രജിസ്റ്റർ എടുക്കാൻ പറഞ്ഞു. അറ്റൻഡൻസ് രജിസ്റ്റർ എടുത്തിട്ട് ഞാൻ എണ്ണി നോക്കി, 1, 2, 3, 4 എല്ലാം റെക്കോർഡല്ലേ, 21. സാർ ഇതിനകത്ത് 21 പേരെ ഒപ്പിട്ടിട്ടുള്ളല്ലോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയല്ലേ. അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞ മറുപടി? 21 ഉള്ളൂ, 21. ഞാൻ ചോദിച്ചു, ബാക്കിയുള്ളവർ വന്നിട്ടില്ല, അവരെന്തെങ്കിലും ഓരോ അറിയിച്ചിട്ടുണ്ടോ? അറിയിച്ചിട്ടില്ല. ഒക്കെ ഇങ്ങോട്ട് അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്, അദ്ദേഹം തന്നെയാണ് ഈ വിവരങ്ങളെല്ലാം എന്നോട് പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെട്ട കാര്യങ്ങളാണ്. അൺഓതറൈസ്ഡ് ആബ്സെൻ്റ് മാർക്ക് ചെയ്യാൻ ഞാൻ നിർദ്ദേശം കൊടുത്തത്, ഞാനതും ശ്രദ്ധിച്ചായിരുന്നു. അദ്ദേഹം 4 പേരുടെ ഇങ്ങനെ വരച്ച് കാണിച്ചിട്ട് അദ്ദേഹം അത് എടുത്തുകൊണ്ട് പോയല്ലോ. അതിപ്പം മീഡിയ, ഞാൻ ആ ഇത് നോക്കിയപ്പോഴാണ് അത് കണ്ടത്. പിന്നീട് 21, 25 ആക്കാനും ചില ആളുകൾക്ക് ഹാഫ് ഡേ ലീവ് ആക്കി രക്ഷപ്പെടുത്താനും ചില ആളുകളെ ചില വില്ലേജ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചതായിട്ടും ഒക്കെ രേഖ ഉണ്ടാക്കാനൊക്കെ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഏത് വില്ലേജിൽ പോകാൻ പരിശോധിക്കാം, ഇത് കേരളമാണല്ലോ, പരിശോധിക്കാം നമുക്ക്. നിങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമോ ഞാനൊന്ന് നോക്കട്ടെ, നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിപ്പോൾ MLA-യുമായിട്ടുള്ളൊരു തർക്കമല്ല, ഞാൻ അവിടെ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടു, അതല്ലേ പ്രശ്നം. ആ പ്രശ്നത്തിൽ ഞാൻ നോക്കാതെ പോകണമായിരുന്നോ? അങ്ങനെ ഞാൻ ചെയ്യണമായിരുന്നോ? ഇതെല്ലാം ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ കാര്യത്തിൽ ഗവൺമെൻറ് ശക്തമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ്റും മന്ത്രിയും, ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഒരു നയമുണ്ട്, ആ നയത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കും. ആ പ്രവർത്തിക്കുന്ന ഒരാളെയും വെച്ചു പൊറുപ്പിക്കില്ല. ആ പുഴിക്കുത്തുകളെയൊക്കെ കണ്ടെത്തും,
അവർക്കൊക്കെ എതിരായിട്ട് ശക്തമായ നടപടി ഉണ്ടാവും. ഇതിനു മുമ്പ് അങ്ങനെ ചില കീഴ്വഴക്കങ്ങളൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തുക. എൽ ഡി എഫ് ഗവൺമെന്റിന്റെ നയം അതല്ല. ഇതിലും വലുതൊക്കെ പ്രതീക്ഷിക്കാം നമുക്ക്, ഇതിലും വലുതൊക്കെ പ്രതീക്ഷിക്കണമല്ലോ. കാരണം അവരുടെ ഈ നെറുകയുടെ സമൂഹം കണ്ടില്ലേ, ആ സമൂഹം കണ്ടപ്പോൾ ഇതിലും വലുതൊക്കെ പ്രതീക്ഷിക്കാം. എന്തായാലും നിങ്ങൾ കണ്ടതാണല്ലോ അദ്ദേഹം അവിടെ വരുമ്പോൾ. ഞാൻ സത്യത്തിൽ മീഡിയയ്ക്ക് മുമ്പിലേക്ക് അദ്ദേഹം വരാതെ അദ്ദേഹത്തെ അകത്തേക്ക് ഇരുത്തു എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഞാൻ അദ്ദേഹം എന്തിനാ ഇങ്ങോട്ട് വിട്ട്, അകത്തേക്ക് ഇരുത്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് മറ്റൊന്നും കൊണ്ടല്ല, ഇത് ആ ഒരു രംഗത്ത് ഞാൻ അതാണ് ചെയ്യേണ്ടത്. ഞാൻ എന്ത് പ്രഭാഷണം നടത്തി എന്നാണ് പറഞ്ഞത്. ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷം അതെൻ്റെ ജോലിയാണ്. ഡെപ്യൂട്ടി തഹസിൽദാർ ചെയ്യുന്ന അയാളുടെ ജോലി, ഇതെൻ്റെ ജോലി, എൻ്റെ ജോലിയുടെ ഭാഗമാണ്. ഞാൻ ഓണറേറിയം വാങ്ങി ഇത് ചെയ്യുന്നത് ഇതിനൊന്നും അല്ല. ഇതൊക്കെ എൻ്റെ ഡ്യൂട്ടി, ആ ഡ്യൂട്ടി നിർവഹിക്കപ്പെടുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിനൊന്നും വേജാറായിട്ട് കാര്യമൊന്നുമില്ല. ഒരു വേജാറാവേണ്ട പ്രശ്നവുമില്ല, വേജാറായിട്ട് കാര്യവുമില്ല. തീർച്ചയായും ഇതെല്ലാം ഞാൻ ചോദിച്ചു, ഇതെല്ലാം റെക്കോർഡ് ചെയ്ത സാധനമല്ലേ. ഞാൻ ഒറ്റയ്ക്ക് പോയതെങ്കിൽ ഇപ്പോൾ നിങ്ങളെല്ലാം കൂടി ഒരുപക്ഷെ എന്നെ കൂടി പ്രതിക്കൂട്ടിലാക്കിയേനെ. കാരണം ഇതെല്ലാം നിങ്ങളുടെ സാന്നിധ്യത്തിലല്ലേ, നിങ്ങൾ അവിടെ വന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണല്ലോ ഞാൻ അവിടെ എത്തുന്നത്, അതിനുശേഷമാണല്ലോ ഞാൻ അവിടെ എത്തുന്നത്. ഇതെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥർ, ഇതൊരു അന്വേഷണത്തിൻ്റെ ഭാഗമായി നിൽക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിക്കട്ടെ. ഗവൺമെൻറ് മന്ത്രിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഈ കാര്യത്തിലൊക്കെ വളരെ കർശനമായി ഇടപെടുന്ന ഒരു വകുപ്പ് മന്ത്രിയാണ്. തീർച്ചയായും ആവശ്യമായ നടപടികൾ ഉണ്ടാവും. ഈ വിഷയത്തിലൊക്കെ ഇങ്ങനെ നടപടികൾ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ പോലും ഇവർക്ക് ഇതും വീണ്ടും വീണ്ടും ഇന്ധനം കൊടുക്കുന്നത് ഇവരുടെ സംഘടനകൾ ഇവരെ സംരക്ഷിക്കുന്നുള്ള ഒരു അഹങ്കാരവും ഇവരുടെ ഒരു ധാർഷ്ട്യവും ഒക്കെ അല്ലേ? ഒരു എം എൽ എ പോലും പരസ്യമായി ഇവരുടെ ഗ്രൂപ്പിൽ ചീത്ത പറയുക, അല്ലെങ്കിൽ അവിടെ വന്നൊരു ഭിന്നശേഷിക്കാരൻ കൈക്കൂലി മേടിച്ച് എം എൽ എ കൊണ്ടുവന്നു പറയിപ്പിക്കുക, അദ്ദേഹം പോലും ഇപ്പോൾ ഒരു കേസിന് പോയാൽ ഡെപ്യൂട്ടി തഹസിൽദാർ മറുപടി പറയേണ്ടി വരും. തീർച്ചയായും ഇതൊന്നോ രണ്ടോ വ്യക്തികളാണല്ലോ, ഒന്നോ രണ്ടോ വ്യക്തികളാണ്. ആ വ്യക്തികൾ ചെയ്യുന്നതെല്ലാം നമുക്ക് പ്രസ്ഥാനവുമായി കൂട്ടിയോജിപ്പിക്കാൻ കഴിയില്ല. ഈ വിഷയത്തിൽ അഭിമാനപൂർവമായ സ്റ്റാൻഡാണ് കേരളത്തിലെ സർവീസ് സംഘടനകളെല്ലാം സ്വീകരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് എൻ ജി ഒ, യൂണിയൻ, ജോയിൻറ്റ് കൗൺസിൽ ഉൾപ്പെടെയുള്ള സംഘടനകൾ. അവർക്കെന്തിനാണ് ഭയക്കുന്നത്? അവർക്കാരെയും ഭയക്കേണ്ട കാര്യമില്ല. അവരൊക്കെ സത്യസന്ധമായി ജോലി ചെയ്ത് സംഘടനാ പ്രവർത്തനം ചെയ്യുന്നവരാണ്. അവർക്കാരെയും ഭയക്കേണ്ടതില്ല. പിന്നെ എൻ ജി ഒ അസോസിയേഷൻ എങ്ങാണ്ട് ചില പ്രതികരണങ്ങൾ നടത്തിയെന്ന് ഞാൻ അറിഞ്ഞു. അത് അവർക്ക് കൊള്ളും. കാരണം അവരുടെ ജില്ലാ പ്രസിഡൻറ്റുമുണ്ട്, അവരുടെ ജില്ലാ പ്രസിഡൻ്റ് ഡാൻസ് കളിക്കുന്ന കൂട്ടത്തിലുണ്ട്. അപ്പോൾ അത് ഒറ്റപ്പെട്ടത്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒട്ടുമിക്ക നേതാക്കന്മാരും ഈ കാര്യത്തിൽ എടുത്ത സ്റ്റാൻഡും വ്യത്യസ്തമല്ല. ഈ ഇത്തരം ആളുകളെ തിരുത്തണം എന്ന സ്റ്റാൻഡ് തന്നെയാണ്. അല്ല, അതെല്ലാം ഈ അന്വേഷണം നമുക്ക് രണ്ട് ദിവസം കൂടെ വെയിറ്റ് ചെയ്യാം. നമ്മൾ എല്ലാ ദിവസവും ഇതുമായി നിന്ന് മറുപടി പറഞ്ഞ് ഞാൻ മണ്ഡലത്തിൽ അത്യാവശ്യം ധാരാളം കാര്യങ്ങൾ ചെയ്ത് ശ്രദ്ധിച്ചു പോകുന്ന ഒരു ആളാണ്. അപ്പോൾ എല്ലാ ദിവസവും ഇതിൻ്റെ പുറകെ നിന്ന് നമുക്ക് സമയം കളഞ്ഞ് പോകാനില്ല. എന്തായാലും രണ്ട് ദിവസം കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. രണ്ട് ദിവസം അത് ഇന്നലെ തന്നെ പറഞ്ഞല്ലോ, ഇത് ഇന്നലെ പറഞ്ഞു, ഇതെല്ലാം അന്വേഷിക്കും, ഇതെല്ലാം അന്വേഷണത്തിന്റെ പരിധിയിലായി അന്വേഷിക്കുക തന്നെ ചെയ്യും. ഇന്നലെ അങ്ങ് പറഞ്ഞു, മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു, ഈ ടൂറ് ഒരു സ്പോൺസേർഡ് ടൂറാണ്, കോറി ഉടമയുടേതാണ് വാഹനമെന്ന്. ഇന്ന് അതിൻ്റെ ഓപ്പറേറ്റിംഗ് ഭാഗമായിട്ടുള്ള മാനേജർ ആ ആക്ഷേപങ്ങൾ തള്ളുന്നു. കൂടുതലായി എന്താണ് അങ്ങയുടെ ആരോപണത്തിന് ഇവിടെ പറയാനുള്ളത്? അല്ല, ഇത് ഞാൻ പറഞ്ഞില്ലേ, അവർ തന്നെ ഈ ചെയ്യുമ്പോൾ ഒരു ആലോചന, ഒരു തെറ്റ് ചെയ്തു, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വെപ്രാളാണ്. വെപ്രാളം ചെയ്യുമ്പോഴും അതിനകത്ത് തന്നെ പഴുതുകൾ കിട്ടിക്കൊണ്ടിരിക്കുക. ഇന്ന് തന്നെ അവർ പറഞ്ഞെന്താ, അവർ പറഞ്ഞല്ലോ, ഒരു ഓഫീസറുടെ പേര് പറഞ്ഞല്ലോ, ഞാൻ ഓഫീസറുടെ പേരൊന്നും പറയുന്നില്ല. ആ ഓഫീസറെ കുറിച്ച് നിങ്ങളൊന്ന് അന്വേഷിക്കേ. കഴിഞ്ഞ 5 വർഷത്തിൽ 5 വർഷവും കോന്നി താലൂക്ക് ഓഫീസിലെ പാറാമണൽ സെക്ഷൻ കൈകാര്യം ചെയ്ത ഓഫീസറാണ് അയാൾ. ആ പേര് അവർ തന്നെ പറഞ്ഞു, അയാളെ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ വണ്ടി കൊണ്ടുവന്നേന്ന്. എന്നിട്ട് അദ്ദേഹത്തെ 1 വർഷം മുമ്പ് മാറ്റി. എങ്ങോട്ടാണ് മാറ്റിയേ? മാറ്റാനുണ്ടായ കാരണം എന്താ? ഈ പാറ കോറി ബന്ധത്തിൻ്റെ ആരോപണത്തിൻ്റെ ഭാഗമായിട്ടാണ്
അദ്ദേഹത്തെ അന്ന് മാറ്റിയത്. മാറ്റി കോന്നിത്താഴം വില്ലേജിലെ ചുമതലക്കാരനാക്കി. അയാൾ വീണ്ടും തിരിച്ച് അതേ സ്ഥലത്ത് താലൂക്ക് ഓഫീസിൽ വന്നു. ഇപ്പോഴും ഒരു ബിനാമിയെ വെച്ച് ആ സെക്ഷൻ നിയന്ത്രിക്കുകയാണ്. അപ്പോൾ അതിനും കൂടുതൽ ഇനി അന്വേഷണത്തിലേക്കൊന്നും പോകേണ്ടതില്ല. ഈ സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന, ദീർഘകാലാഴ്ച കൈകാര്യം ചെയ്ത അദ്ദേഹം തന്നെയാണ് ഇത് പറഞ്ഞത്. പിന്നെ അവർ പറഞ്ഞല്ലോ, റവന്യൂ വകുപ്പിനൊന്നും ഈ കോറി അല്ലെങ്കിൽ ഈ പാറമട ലൈസൻസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊന്നും ഇവരാരോടാണ് ഇതൊക്കെ സംസാരിക്കുന്നത്? ഇവർ കരുതുന്നത് എന്താ? കേരളത്തിലെ ജനങ്ങളെല്ലാം വിഡ്ഢികളാണെന്നാ കരുതുന്നത്? റവന്യൂവിൽ എത്ര സർട്ടിഫിക്കറ്റുകൾ വേണം? റവന്യൂവിൻ്റെ എത്ര സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ മൈനിങ് ആൻഡ് ജിയോളജിയിൽ നിന്നും ലൈസൻസ് കിട്ടൂ? ആ ലൈസൻസുകളൊക്കെ പുതുക്കേണ്ട സമയം AS-നുമായിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നത് നമുക്ക് ഇപ്പൊ നമ്മുടെ വിഷയം അതൊന്നുമല്ല. തീർച്ചയായും അതെല്ലാം ഈ അന്വേഷണത്തിന്റെ ഭാഗമായി അന്വേഷിക്കട്ടെ. നമുക്ക് ബാക്കി വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന അധിക്ഷേപത്തിനെതിരെയാണ് കെ ജനീഷ് കുമാർ എംഎൽഎയുടെ പ്രതികരണം. ഈ ഭിന്നശേഷിക്കാരനെ അടക്കം കൊണ്ടുവന്ന, പണം കൊടുത്തു കൊണ്ടുവന്ന എംഎൽഎ നാടകം കളിക്കുകയായിരുന്നു എന്നതടക്കമുള്ള അധിക്ഷേപങ്ങളാണ് വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നത്. അത് മാത്രമല്ല, ഈ കൂട്ടാവധി വാർത്ത പുറത്തുകൊണ്ടു 24-നെതിരെയും ജീവനക്കാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വലിയ അധിക്ഷേപമുണ്ട്. കൊന്നി എംഎൽഎ കെ യു ജനീഷ് കുമാറാണ് നേരത്തെ പറയും പോലെ ഭിന്നശേഷിക്കാരനെ താലൂക്ക് ഓഫീസിൽ കൊണ്ടുവന്നതെന്നും ഡെപ്യൂട്ടി തഹസിൽദാർ എം സി രാജേഷിൻ്റെ വാട്സാപ്പ് സന്ദേശം പുറത്തുവരുന്നു. എംഎൽഎയുടെ നേതൃത്വത്തിൽ മുൻകൂട്ടി തയ്യാറാക്കിയ നാടകം എന്നാണ് ഡെപ്യൂട്ടി തഹസിൽദാറുടെ ആക്ഷേപം. ജീവനക്കാരുടെ ഒരു സ്പോൺസേഡ് യാത്രയല്ലെന്ന് ട്രാവൽസ് മാനേജർ പറഞ്ഞു. അതിനിടെ ഉദ്യോഗസ്ഥരുടെ കൂട്ടാവധി സർവീസ് ചട്ടലംഘനമെന്നും കണ്ടെത്തലുണ്ട്. എസ് ശ്യാംകുമാർ ഒരുങ്ങണം വച്ചിരുന്നു. ശ്യാം ശരി, ഇഷാമിലേക്ക് അല്പസമയത്തിനം എത്താൻ കഴിയുന്നു. 12 സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെയും ലഡാക്കിൽ പുതിയ ലഫ്റ്റനന്റ് ഗവർണറെയും നിയമിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സുപ്രീംകോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് എസ് അബ്ദുൽ നസീർ ആന്ധ്രയുടെ പുതിയ ഗവർണറാകും. മഹാരാഷ്ട്ര ഗവർണറായി ജാർഖണ്ഡ് ഗവർണർ രമേശ് ബൈസനെ നിയമിച്ചു. അതേസമയം ഗവർണർ നിയമനം തീരുമാനങ്ങൾ തെറ്റായ സന്ദേശം നൽകുന്നതാണെന്ന് കോൺഗ്രസ് വിമർശനം ഉന്നയിച്ചു. സങ്കീർണമായ അയോധ്യ കേസിൽ വിധി പറഞ്ഞ ബെഞ്ചിലടക്കം അംഗമായിരുന്നു ജസ്റ്റിസ് എസ് അബ്ദുൽ നസീർ. കഴിഞ്ഞ മാസമാണ് അദ്ദേഹം സുപ്രീംകോടതിയിൽ നിന്ന് വിരമിച്ചത്. ഇതിന് തുടർച്ചയായാണ് ജസ്റ്റിസ് എസ് അബ്ദുൾ നസീറിന്റെ ഗവർണർ സ്ഥാനലബ്ധി. ആന്ധ്രാപ്രദേശിന്റെ ഗവർണറായി അദ്ദേഹത്തെ നിയമിച്ച് രാഷ്ട്രപതി വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഭഗത് സിംഗ് കോശിയാരിയുടെ രാജി അംഗീകരിച്ച രാഷ്ട്രപതി രമേശ് ബേഗിന് മഹാരാഷ്ട്രയുടെ ഗവർണർ ചുമതല നൽകി. നിലവിൽ ജാർഖണ്ഡ് ഗവർണറാണ് രമേശ് ബേഗ്. CP രാധാകൃഷ്ണൻ പുതിയ ജാർഖണ്ഡ് ഗവർണറാകും. ലഫ്റ്റനന്റ് ജനറൽ കൈവല്യ ത്രിവിക്രം പർനായിക് അരുണാചൽ പ്രദേശ്, ലക്ഷ്മൺ പ്രസാദ് ആചാര്യ സിക്കിം, ഗുലാം ചന്ദ് കടാരിയ അസാം, ശിവപ്രസാദ് ശുക്ല ഹിമാചൽ പ്രദേശ്, ബിശ്വഭൂഷൺ ഹരിചന്ദൻ ഛത്തീസ്ഗഡ്, അനസൂയ ഉയിക്കെ മണിപ്പൂർ, ലാ ഗണേശൻ നാഗാലാൻഡ്, ഫഗു ചൌഹാൻ മേഘാലയ, രാജേന്ദ്ര വിശ്വനാഥ് ബീഹാർ എന്നിങ്ങനെയാണ് മറ്റു നിയമനങ്ങൾ. ഇന്ന് പുറത്തിറങ്ങിയ ഗവർണർമാരുടെ നിയമന വിജ്ഞാപനം തെറ്റായ സന്ദേശം നൽകുന്നതാണെന്ന് കോൺഗ്രസ് വിമർശിച്ചു. ജസ്റ്റിസ് എസ് അബ്ദുൾ നസീറിന്റെ നിയമനത്തിലാണ് കോൺഗ്രസിന്റെ പ്രധാന ആക്ഷേപം. R രാധാകൃഷ്ണൻ, 24 ഡൽഹി. KPC നേതൃയോഗം കൊച്ചിയിൽ. കോൺഗ്രസ് പുനഃസംഘടന ഉടനുണ്ടാകും. പുതിയ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളുടെ പ്രാഥമിക പട്ടിക അടുത്ത മാസം 7-നകം സമർപ്പിക്കാൻ KPC നിർദ്ദേശിച്ചു. എറണാകുളത്ത് ചേർന്ന KPC നേതൃയോഗം ഇന്ധന സെസ്സിനെതിരെയുള്ള തുടർ സമര പരിപാടികളും ചർച്ച ചെയ്തു. ഇന്ധന സെസ്സിൽ KPC പ്രസിഡന്റും താനും പറഞ്ഞ ഒന്നു തന്നെയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിച്ചു. അത് ഇന്നലെ അദ്ദേഹവും ഞാനും ഒന്ന് തന്നെയാണല്ലോ പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾ രണ്ടാണെന്നും പറഞ്ഞാൽ കൊടുത്ത് പാർട്ടി സമരം ചെയ്യുന്നുണ്ടോ എന്ന് KPC പ്രസിഡന്റ് അവരുടെ അദ്ദേഹം പറയും. ഇന്നലെ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞ ഒന്നാണ്. അത് ഞാൻ അദ്ദേഹത്തോട് ആലോചിച്ചിട്ടാണ്, ഞങ്ങൾ തമ്മിൽ പരസ്പരം ആലോചിച്ചിട്ടാണ്, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്. ശ്രീ ശ്രീകുമാരൻ വിവരങ്ങൾ വച്ചിരുന്നു. ശ്രീത്ത്, എന്തായാലും രണ്ടുപേരും പറഞ്ഞ ഒന്നല്ല എന്ന് രണ്ടുപേരുടെയും പ്രതികരണങ്ങൾ കണ്ട ആർക്കും വ്യക്തമാവുന്നതാണ്. VD സതീശൻ ഇപ്പോൾ അങ്ങനെ പറഞ്ഞാലും ആ പ്രതികരണത്തിനപ്പുറം ആ വിഷയം ഒരു ഗൗരവപ്പെട്ട ചർച്ചയായി നേതൃയോഗത്തിൽ വരുന്നുണ്ടോ ശ്രീത്ത്? അങ്ങനെയില്ല, അത്തരത്തിലൊരു ഗൗരവപ്പെട്ട ചർച്ചയൊന്നും തന്നെ നടന്നില്ല. തുടർ സമര പരിപാടികൾ, ഇന്ദിര സസ്സുമായി ബന്ധപ്പെട്ട തുടർ സമര പരിപാടികൾ തുടരാൻ ഇപ്പം നാളെ രാപ്പകൽ സമരം കോൺഗ്രസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് എന്തായാലും വളരെ വൃത്തിയായി തന്നെ നടത്താൻ ആവശ്യമായ നടപടികളിലേക്ക് ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്, DCC ഭാരവാഹികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ പുനഃസംഘടന ഒരു കീറാമുട്ടിയായി നിൽക്കുമെന്ന കാര്യം ഉറപ്പാണ്. അടുത്ത മാസം 7-നകം പുനഃസംഘ ഒരു പ്രാഥമിക പട്ടിക നൽകണമെന്നൊരു പ്രാഥമിക നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അത്
എത്രമാത്രം പ്രായോഗികമാകുമെന്ന കാര്യത്തിൽ കെ പി സി നേതൃത്വത്തിന് ഇപ്പോഴും ഒരു സംശയമുണ്ട്. കെ സുധാകരൻ തന്നെ, കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ തന്നെ അവസാന നിമിഷം ഈ യോഗത്തിന്റെ അവസാനം പറഞ്ഞത് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം മാറ്റിവെച്ച് ഐക്യത്തോടുകൂടിയുള്ള ഒരു പട്ടിക പുനഃസംഘടനയിൽ വേണമെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് സാധ്യമാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഭവന സന്ദർശനത്തിന് തുടക്കം കുറച്ചു കഴിഞ്ഞു. ഇനി ഇന്ധന സെസുമായി ബന്ധപ്പെട്ട് രണ്ട് അഭിപ്രായങ്ങളിലാണെങ്കിലും ഇന്ധന നികുതി വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധം പാർട്ടിക്കകത്ത് ഒറ്റക്കെട്ടായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അതെന്തായാലും ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണെന്ന നിലപാടാണ് പാർട്ടിക്കുള്ളത്. സ്വാഭാവികമായി കോൺഗ്രസ് അതിനെതിരായ സമരത്തിലേക്ക് കിടക്കുകയാണ്, തുടർ സമര പരിപാടികൾ നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ കോൺഗ്രസിന്റെ 138-ാം വാർഷികത്തിന്റെ ഭാഗമായി 138 ചാലഞ്ച്, ഒരു വ്യക്തി പാർട്ടിക്ക് 138 രൂപ സംഭാവന നൽകിക്കൊണ്ട് പാർട്ടിയുടെ ഫണ്ട് സമാഹരണത്തിന്റെ ഉദ്ഘാടനം കെ സി വേണുഗോപാൽ നിർവഹിച്ചു. അദ്ദേഹം 101 ഗഡുക്കളായാണ് അത് നൽകിയത്. എന്തായാലും തുടർ സമര പരിപാടികളിലേക്ക് കോൺഗ്രസ് കടക്കുകയാണ്. ഇന്ധന സെസിന് എതിരെ നികുതി വർധനക്കെതിരെ ശ്രീജിത് ശ്രീകുമാറിനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിക്കെതിരെ കളമശ്ശേരിയിൽ കരിങ്കുടി പ്രതിഷേധം നടത്തുന്നതിനിടെ പോലീസ് മോശമായി പെരുമാറിയത് സ്ത്രീയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്ന് കെ എസ് യു പ്രവർത്തക മിവാ ജോളി നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാതെ പോയതാണ് റിപ്പോർട്ടിലേക്ക്. കളമശ്ശേരിയിൽ മുഖ്യമന്ത്രിക്കെതിരായ കരിങ്കുടി പ്രതിഷേധത്തിനിടെ കെ എസ് യു പ്രവർത്തകയ്ക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. പ്രതിഷേധത്തിൽ സ്ത്രീകളുണ്ടെന്നറിഞ്ഞിട്ടും പുരുഷ പോലീസ് മോശമായി പെരുമാറിയെന്ന് കെ എസ് യു പ്രവർത്തക മിവാ ജോളി 24നോട് പറഞ്ഞു. കളമശ്ശേരി പോലീസ് ഇൻസ്പെക്ടർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. പുരുഷ പോലീസാണ് വനിതാ എന്നെ പിടിച്ചു മാറ്റിയതെല്ലാം പുരുഷ പോലീസാണ്. വളരെ കോളറി പിടിച്ച് കുറച്ച് ദൂരം പിടിച്ചുകൊണ്ട് പോവുകയൊക്കെയാണ് ചെയ്തത്. ഈ മുഖ്യമന്ത്രി പാസ് ചെയ്യുന്നതിന് മുമ്പ് ഇത്തരത്തിലാണ് ഉണ്ടായത്. പുരുഷ പോലീസാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല, ഇവിടെ പറയുന്നുണ്ടായിരുന്നു അവിടെ സ്ത്രീയാണ് എന്നുള്ളത് മനസ്സിലായില്ല എന്നുള്ളൊരു വാദം. പക്ഷെ അതിൽ ഒരു കഴമ്പുമില്ല. കാരണം അവിടെ ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ അവിടെ ഇൻഫർമേഷൻ പോകുന്നത് ഞങ്ങൾ കേട്ടതാണ്. വനിതാ പ്രവർത്തകർക്കും സമരം ചെയ്യണമെന്നും പോലീസുകാരൻ മോശമായി പെരുമാറിയ സംഭവം കൈയും കെട്ടി നോക്കി നിൽക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. തോളിൽ പിടിച്ച് വലിക്കുകയും അതുപോലെ അവളെ മർദ്ദിക്കുകയും അസഭ്യമായ വാക്കുകൾ പറയുകയും ചെയ്തു. അതിന് നടപടിയെടുത്തേ മതിയാവും. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞങ്ങള് ഞങ്ങളുടെ മാർഗ്ഗാലയക്കും. ഞങ്ങളുടെ പെൺകുട്ടികൾക്ക് റോഡിലിറങ്ങി സമരം ചെയ്യാൻ പറ്റില്ല. അവരെ പോലീസ് ആക്രമിക്കും, പുരുഷ പോലീസ് ആക്രമിക്കും എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കുന്ന പ്രശ്നമില്ല. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് കാണിച്ച് പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഡി ജി പിക്ക് കത്ത് നൽകിയിരിക്കുകയാണ് എറണാകുളം ഡി സി സി. ഇന്നലെയാണ് കളമശ്ശേരിയിൽ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കുടി പ്രതിഷേധം നടന്നത്. കെ എസ് യു പ്രവർത്തക മിവാ ജോളിയെ പോലീസ് ബലമായി കോളറിൽ പിടിച്ച് പ്രതിഷേധ സ്ഥലത്ത് നിന്ന് നീക്കം ചെയ്യുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. 24 കൊച്ചി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് ആദിവാസി യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന കുടുംബം. സമഗ്രാന്വേഷണം വേണമെന്ന ആവശ്യം ഉണ്ട്. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. ആൾക്കൂട്ട മർദ്ദനം നടന്നതിന് പ്രാഥമിക തെളിവുകളില്ല എന്ന് പോലീസ് പറയുന്നു. വിശ്വനാഥന്റെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ വിശ്വനാഥൻ ആത്മഹത്യ ചെയ്യില്ല എന്ന സഹോദരൻ രാഘവൻ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണ്. ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ ലക്ഷണമുണ്ടെന്നും സഹോദരൻ. അല്ല, ആത്മഹത്യ ചെയ്തല്ല, അവനെന്തോ ചെയ്തതാണ്. പൊതുജനം അല്ലെങ്കിൽ അവിടുത്തെ പോലീസ് അല്ലെങ്കിൽ അവിടുത്തെ സെക്യൂരിറ്റി, ഇവരാരെങ്കിലും എന്തോ അതിൽ കളിയുണ്ട്. അവനെ ചാടിയിട്ട് അവിടെ നിന്ന് ആത്മഹത്യ ചെയ്യുന്ന, അവിടെ ചാടിയാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മളെ ഒരു കൊലയായിട്ട് തന്നെ കാണുന്നത്. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ മെഡിക്കൽ കോളേജ് എ സി പിയോടും ആശുപത്രി സൂപ്രണ്ടിനോടും റിപ്പോർട്ട് തേടി. അന്വേഷണം നടത്തി ഒരാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. ആൾക്കൂട്ട മർദ്ദനം നടന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്ന് എ സി പി. മർദ്ദനം നടന്നതിന് വെളിവായിട്ടില്ല. കാരണം ഒരു മോഷ്ടാവണെന്ന് പറഞ്ഞിട്ട് ആരോപിച്ചെന്നൊരു ഒരു പറയുന്നുണ്ട്. അത് മർദ്ദനം നടന്ന എന്ന് പറയുന്നില്ല. സി സി ടി ദൃശ്യങ്ങൾ പരിശോധിക്കണം കൂടുതലായിട്ട്. കേസ് പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന് കൽപ്പറ്റ MLA ടി സിദ്ദിഖ് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിക്കും DGP പരാതി നൽകും. ആൾക്കൂട്ട കൊലപാതകമാണെന്ന് ടി സിദ്ദിഖും ആരോപിച്ചു. 24 കോഴിക്കോട് വയനാട്. കോഴിക്കോട് കുതിരവട്ടം ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ വീണ്ടും സുരക്ഷാ വീഴ്ച. ഫോറൻസിക് വാർഡിൽ നിന്ന് കടന്നു കളഞ്ഞ കൊലക്കേസ് പ്രതിയായ യുവതിയെ മലപ്പുറം വേങ്ങരയിൽ നിന്ന് പോലീസ് പിടികൂടി. ഭർത്താവിനെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ ബീഹാർ സ്വദേശി പൂനം ദേവിയാണ് കുതിരവട്ടത്ത് നിന്ന് ചാടിപ്പോയത്. മലപ്പുറം വേങ്ങര പോലീസ് അറസ്റ്റ് ചെയ്ത പൂനം ദേവിയെ വിദഗ്ധ ചികിത്സയ്ക്കായി ഇന്നലെയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചത്.
അർദ്ധരാത്രി 12:00 ഫോറൻസിക് വാർഡിലെ ശുചിമുറിയുടെ ഗ്രില്ല് ഇഷ്ടിക ഉപയോഗിച്ച് തകർത്ത് പൂനംദേവി പുറത്തു കടക്കുകയായിരുന്നു. ഓരോ മണിക്കൂറിലും സുരക്ഷാ ജീവനക്കാർ പരിശോധന നടത്തുന്ന വാർഡിൽ നിന്നാണ് കൊലക്കേസ് പ്രതി പുറത്തു ചാടിയത്. കണ്ടു മനസ്സിലാക്കി ഇഷ്ടിക കിട്ടിയതാണ്. വെന്റിലേറ്ററിനകത്ത് എലി കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഇഷ്ടിക കഷ്ണങ്ങൾ തിരികെ വെച്ചിരുന്നു. ഈ തിരികെ വെച്ച ഇഷ്ടിക കഷ്ണങ്ങൾ എങ്ങനെ എടുത്തിട്ട് അത് വെച്ചിട്ട് ഗ്രില്ലിടിച്ച് പൊട്ടിച്ചാണ്. ഗ്രില്ലിടിച്ച് പൊട്ടിച്ചത് സ്ഥലതടവുകാർ കേട്ടിട്ടുണ്ട്. കേട്ടപ്പോൾ പറഞ്ഞു എൻ്റെ കുട്ടി ഇങ്ങനെ ഇതിലെ കിടക്കുകയാണ്, അപ്പോൾ എനിക്ക് കുട്ടിയെ കാണും, നിർബന്ധമായിട്ട് പോയാൽ പറ്റും, നിങ്ങൾ വേളം വെക്കരുതെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് സ്ത്രീ ചാടിപ്പോകുന്നത്. രാവിലെ 7:30 കോഴിക്കോട് നിന്ന് ബസ് കയറിയ പൂനംദേവിയെ വേങ്ങരയിലെത്തിയപ്പോൾ പോലീസ് പിടികൂടി. തുടർച്ചയായി കുതിരവട്ടത്തു നിന്ന് അന്തേവാസികൾ ചാടിപ്പോയതോടെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കൂടുതൽ സുരക്ഷാ ജീവനക്കാരെ നിയമിച്ചിരുന്നു. മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും നേരിട്ടെത്തി നിലവിലെ സാഹചര്യം വിലയിരുത്തുകയും ചെയ്തതിന് പിന്നാലെയാണ് വീണ്ടും അന്തേവാസി ചാടിപ്പോയത്. 24 കോഴിക്കോട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി ഇന്ന് ബംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് മാറ്റും. ന്യൂമോണിയ അണുബാധ ഭേദമായ സാഹചര്യത്തിലാണ് ആശുപത്രി മാറ്റം. വൈകിട്ട് 4 വിമാനമാർഗമാണ് യാത്ര. ന്യൂമോണിയ ബാധയെ തുടർന്ന് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഉമ്മൻചാണ്ടിയെ നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അണുബാധ ഭേദമായതിനെ തുടർന്നാണ് അർബുദ ചികിത്സയ്ക്കായി അദ്ദേഹത്തെ ബംഗളൂരുവിലെ HCG ക്യാൻസർ സെന്ററിലേക്ക് മാറ്റുന്നത്. ജർമ്മനിയിൽ നടന്ന ചികിത്സയുടെ തുടർ ചികിത്സയാകും ബംഗളൂരുവിൽ നടത്തുക. ഉമ്മൻചാണ്ടി ഉന്മേഷവാനാണെന്നും തുടർ ചികിത്സയോടെ കൂടുതൽ ആരോഗ്യവാനാകുമെന്നും അദ്ദേഹത്തെ സന്ദർശിച്ച ശേഷം കെ മുരളീധരൻ MP. ഏതായാലും അദ്ദേഹം പൂർണ്ണമായിട്ട് സുഖപ്പെടുന്ന ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ നല്ല രീതിയിലെ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അക്കാര്യത്തിൽ ആശുപത്രി നല്ല വളരെ ജാഗ്രതയോടുകൂടി തന്നെ പ്രവർത്തിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കാൻ ചിലർ ശ്രമിച്ചെന്ന് കുടുംബം ആവർത്തിച്ചു. ആശുപത്രികളിൽ കൊണ്ടുപോയതിന്റെ കണക്കുകൾ നിർത്തിയായിരുന്നു ചാണ്ടി ഉമ്മന്റെ പ്രതിരോധം. ഈ ആൾക്കാരെ എല്ലാം ഇല്ലാത്ത കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് ഇവിടെ വന്നു. ഇതിനു മുമ്പ് ആശുപത്രി പോയിട്ടില്ലേ? ഇതിനു മുമ്പ് കൊറോണ വന്നപ്പോൾ ആശുപത്രി പോയിട്ടില്ലേ? ഇതിനു മുമ്പ് ഡെങ്കു വന്നപ്പോൾ ആശുപത്രി പോയിട്ടില്ലേ? ഇതിനു മുമ്പ് ചെറിയൊരു കംപ്ലൈന്റിന് ചെന്നൈയിലെ ആശുപത്രി പോയിട്ടില്ലേ? എത്ര ആശുപത്രി പോയിട്ടുണ്ട്? വൈകിട്ട് 4 ഉമ്മൻചാണ്ടി ബംഗളൂരുവിലേക്ക് യാത്ര തിരിക്കും. കുടുംബാംഗങ്ങളും ബെന്നി ബെഹനാൻ MP നെയ്യാറ്റിൻകര നിംസ് ആശുപത്രിയിലെ മെഡിക്കൽ സംഘവും ഉമ്മൻചാണ്ടി അനുഗമിക്കും. കോൺഗ്രസ് നേതൃത്വം സജ്ജീകരിച്ച ചാർട്ടേഡ് വിമാനത്തിലാണ് ഉമ്മൻചാണ്ടിയുടെ യാത്ര. 24 തിരുവനന്തപുരം. കെഎൽഎം മാക്സിമ സാമ്പത്തിക വാർത്തകൾ സമർപ്പിക്കുന്നത് കെഎൽഎം മാക്സിമ ഗോൾഡ് ലോൺ. പുരോഗതിയുടെ ആനന്ദം എല്ലാവർക്കും. യാത്രക്കാർക്ക് മെച്ചപ്പെട്ട യാത്രാനുഭവം ഒരുക്കാൻ ഇന്ത്യൻ റെയിൽവേ. വന്ദേഭാരത് എക്സ്പ്രസ്സുകളുടെ നവീകരിച്ച പതിപ്പിൽ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാകും. അഡ്വാൻസ് വന്ദേഭാരത് 2.0 ട്രെയിനുകളിൽ സ്നേക് ആൻഡ് ലാഡർ അടക്കമുള്ള പുതിയ ബോർഡ് ഗെയിമുകൾ ഉണ്ടാകും. മുംബൈ, സായി നഗർ, ഷിർദി എന്നീ 2 ട്രെയിനുകൾ മാത്രമാണ് നിലവിൽ സൗകര്യം ലഭ്യമാകുന്നത്. നീലയും വെള്ളയും നിറത്തിലുള്ള തീവണ്ടിയുടെ റൂട്ട് പോലെ തോന്നിക്കുന്ന തരത്തിലാണ് ഗെയിം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓട്ടോമാറ്റിക് പ്ലഗ് ഡോറുകൾ, ടച്ച് ഫ്രീ സ്ലൈഡിംഗ് ഡോറുകൾ, എക്സിക്യൂട്ടീവ് ക്ലാസ്സിലെ റിവോൾവിംഗ് സീറ്റുകൾ, എല്ലാ കോച്ചിലും പാസഞ്ചർ ഇൻഫർമേഷൻ, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം തുടങ്ങിയ ഒരുപാട് സംവിധാനങ്ങളും ഇതിലുണ്ടാകും. ജീവനെടുക്കുന്ന ഓൺലൈൻ കിണി. 24 വാർത്താ പരമ്പര തുടങ്ങുന്നു. ഇൻസ്റ്റന്റ് ലോൺ മണി ആപ്പുകളുടെ കെണിയിൽപ്പെട്ട് ജീവിതം തകരുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഈ കെണിയിൽപ്പെട്ട കോട്ടയം സ്വദേശി ആത്മഹത്യയുടെ വക്കിൽ നിന്നാണ് ജീവിതം തിരിച്ചുപിടിച്ചത്. ഇരുട്ടിൽ പതിയിരിക്കുന്ന പ്രതിയോഗികളെ പോലെയാണ് ഓൺലൈൻ വാരിക്കുഴികൾ. കാണാനോ പ്രതിരോധിക്കാനോ സാധിക്കില്ല. പക്ഷേ ഒരു സന്ദേശത്തിലൂടെ പോലും അവരുണ്ടാക്കുന്ന ആഘാതം ജീവിതങ്ങൾ തകർത്തെറിയുന്നതാണ്. സ്മാർട്ട് കോയിൻ, ദത്താപേ എന്നീ ഓൺലൈൻ ഇൻസ്റ്റന്റ് മണി ആപ്പുകൾ വഴി 15,000 രൂപയാണ് 3 കോട്ടയം പാമ്പാടി സ്വദേശിനി ലോൺ എടുത്തത്. തുക കൃത്യമായി തിരിച്ചടക്കുകയും ചെയ്തു. എന്നാൽ വീണ്ടും പണം ആവശ്യപ്പെട്ട നിരന്തരം സന്ദേശങ്ങൾ വന്നു തുടങ്ങി. ഞാൻ അതിൽ കയറി അടച്ചു. അടച്ചിട്ട് എൻ്റെ സ്ക്രീൻഷോട്ടും എടുത്തു വെച്ചു.
ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് വേറെ നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നു, ഈ ആപ്ലിക്കേഷനിൽ നിന്നാ ഇങ്ങനെ ക്യാഷ് അടയ്ക്കണമെന്നും പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഈ സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുത്തു, ഞാൻ ക്യാഷ് അടച്ചു എന്നും പറഞ്ഞിട്ട്. പറ്റത്തില്ല, ഒരു യു പി ഐ ഡി ഇപ്പോൾ ഇടാം, അതിലോട്ട് തന്നെ അടയ്ക്കണമെന്നും പറഞ്ഞിട്ട് ഒരു പേഴ്സണൽ യു പി ഐ ഡി, ഒരു ശ്രുതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പേഴ്സണൽ യു പി ഐ ഡി എനിക്ക് അയച്ചു. അവർ പറഞ്ഞു നീ വെയിറ്റ് ചെയ്തിരുന്നു, നിനക്കുള്ള പണി തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്ക് പേടിയായിപ്പോയി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ആദ്യം സന്ദേശങ്ങൾ, പിന്നീട് ഭീഷണി ഫോൺ കോൾ, ശേഷം കോണ്ടാക്റ്റിലുള്ളവർക്ക് അശ്ലീല സന്ദേശങ്ങളും ഭീഷണിയും. സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയതെന്ന് യുവതി 24നോട് പറഞ്ഞു. അവരുടെ വാട്സപ്പിൽ നിന്ന് അവരുടെ പ്രൊഫൈൽ പിക്ചർ സേവ് ചെയ്തിട്ട് അവർക്ക് ഭീഷണി ചെയ്തുകൊണ്ട് ഇന്ന ആള് മെസ്സേജ്, ഇന്ന ആള് ലോൺ അടച്ചില്ലെങ്കിൽ, ഈ പൈസ അടച്ചില്ലെങ്കിൽ നിങ്ങൾ അതിന് കാരണമാവും, നിങ്ങളുടെ കോണ്ടാക്റ്റുകളെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആ ആളെ ഭീഷണിപ്പെടുത്തി, അങ്ങനെ അവരെയും ഭീഷണിപ്പെടുത്തുക. എൻ്റെ കോണ്ടാക്റ്റിലുള്ളവരെ, അതായത് എൻ്റെ ഫ്രണ്ട്സിനെ എൻ്റെ റിലേറ്റീവ്സിനെയും ഭീഷണിപ്പെടുത്തുക, അവർ പൈസ അടയ്ക്കണമെന്നും പറഞ്ഞിട്ട്. 70,000 രൂപയോളം ഇവർക്ക് നഷ്ടമായി. കടുത്ത മാനസിക സംഘർഷവും ആത്മഹത്യയുടെ വക്കിൽ നിന്നാണ് ജീവിതത്തിലേക്ക് ഈ യുവതി തിരികെ എത്തിയത്. അക്കൗണ്ട് കാലിയാകുമ്പോൾ സഹായിക്കാമെന്ന് പറഞ്ഞെത്തുന്ന ഓൺലൈൻ ഇൻസ്റ്റന്റ് ആപ്പുകളുടെ മെസ്സേജുകളെ പാടെ അവഗണിക്കാൻ തയ്യാറാകണം. അതല്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരും, ഒരുപക്ഷെ നിങ്ങളുടെ ജീവൻ തന്നെ. കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം വിഷ്ണു സുരേഷ്, 24. ഐ ലീഗിൽ ഗോകുലം കേരള ഇന്ന് മുഹമ്മദൻ എഫ് സിയെ നേരിടും. മത്സരം വൈകിട്ട് 5:30 കൊൽക്കത്തയിലാണ്. ചാമ്പ്യൻഷിപ്പ് സാധ്യത നിലനിർത്താൻ ഗോകുലത്തിന് ജയം അനിവാര്യമാണ്. 15 മത്സരങ്ങളിൽ നിന്ന് 24 പോയിന്റുകളോടെ ഗോകുലം 4ാം സ്ഥാനത്താണ് ഇപ്പോൾ. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു.